भजनम् गुं भजनम् सत्यमाय भजनम् जीवने गुं भजनम् प्रत्याशयेगु भजनम् गुं Basana, vajano basana, uba vajano. പ്രൈസ്തലോർ യേശുവിൽ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരെ പറ്റിയുള്ള പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് വലിയ പ്രവാചകന്മാരായി അറിയപ്പെടുന്ന ഏഷയ്യ ജറമയ്യ ഇവരെ പറ്റിയുള്ള പഠനങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ വലിയ പ്രവാചകനായ എസ് എ കിലിൻ്റെ പുസ്തകത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ചില പൊതുവായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി ഇന്നത്തെ ഈ ക്ലാസിൽ എസ് എൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ പ്രവാചകനുണ്ടായ ദൈവദർശനത്തെ പറ്റിയുള്ള ഏതാനും ചിന്തകളാണ് നമ്മൾ പൊതുവായി പരിഗണിക്കാൻ പോകുന്നത് ദൈവത്തെ ദർശിക്കുന്ന മനുഷ്യൻ ആ ദൈവദർശനം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ദൈവമെന്ന ആ വലിയ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ പറ്റി എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക അതിനു പുറമെ ബാബലോണിലെ പ്രവാസികളുടെ മധ്യേ ജീവിച്ചിരുന്ന എസ് കെ എൽ പ്രവാചകന് ലഭിച്ച ഈ ദൈവദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെപ്പറ്റിയുള്ള ചില ഉൾക്കാഴ്ചകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എസ് എ കെ എൽ പ്രവാചകൻ്റെ സന്ദേശത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രവാചകൻ എന്ന വിധി എന്ന നിലയിൽ എസ് എ കെ എലിന് ലഭിച്ച വിളിയെ പറ്റിയും ആ വിളിയുടെ പശ്ചാത്തലം ഒരു ദൈവിക ദർശനത്തിൻ്റെ ഫ്രെയിമിൽ അവതരിപ്പിച്ചിരിക്കുന്നതിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ ദർശനം പ്രവാചകന് ലഭിച്ചതായി നമ്മൾ വായിക്കുന്നത് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈ ദർശനത്തെ പറ്റി വളരെ സവിസ്തരം പറയുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കാം അവിടെ ചെ നൽകിയിരിക്കുന്ന ചില സൂചനകളുടെ പശ്ചാത്തലത്തിലാണ് ദൈവം എന്ന മഹാരഹസ്യത്തെപ്പറ്റി എസ് എ കെയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് പതിവുള്ളതുപോലെ ബൈബിൾ കയ്യിലുള്ളവർ അത് എടുത്ത് ഞാൻ വായിക്കുമ്പോൾ എന്നോടൊപ്പം ബൈബിൾ ഇന്ത്യ ടെക്സ്റ്റ് അത് പിന്തുടരുന്നത് സഹായകരമായിരിക്കും എസ് എ കെ എല്ലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മുപ്പതാം വർഷം നാലാം മാസം അഞ്ചാം ദിവസം ഞാൻ ഖേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങളുണ്ടായി മാസത്തിൻ്റെ അഞ്ചാം ദിവസം യഹവാക്കിൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ അഞ്ചാം വർഷം കൽതായ ദേശത്ത് ഖേബാർ നദീതീരത്ത് വെച്ച് ഭൂസിയുടെ പുത്രനും പുരോഹിതനുമായ എസ് എ കി എലിന് കർത്താവിൻ്റെ അരുളപ്പാടുകളുണ്ടായി അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു മുപ്പതാം വർഷം എന്ത് സംഭവിച്ചിട്ടുള്ള മുപ്പതാം വർഷം എന്നിവിടെ സൂചിപ്പിക്കുന്നില്ല സംഖ്യയുടെ പുസ്തകം നാലാം അനുസരിച്ച് ലേവി വംശത്തിൽപ്പെട്ട ഒരു വ്യക്തി തൻ്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് ആരംഭിക്കുന്നത് മുപ്പതാമത്തെ വർഷത്തിലാണ് അൻപതാം വർഷത്തെ വർഷത്തിൽ അന്നത്തെ കാലത്ത് ഒരു പുരോഹിത ശുശ്രൂഷയിൽ നിന്നും ഒരുവൻ റിട്ടയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ മുപ്പതാം വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസക്കിയൽ പ്രവാചകന് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ഈ ദൈവദർശനം അദ്ദേഹത്തിന് ലഭിക്കുന്നത് വേറെ വാക്കുകളിൽ പറഞ്ഞാൽ പുരോഹിത പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന എസക്കിയൽ തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത് മുപ്പതാമത്തെ വർഷം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ബാബിലോണിൽ പ്രവാസികളുടെ ഒത്ത് ഖേബാർ നദീതീരത്ത് വച്ച് അദ്ദേഹത്തിന് ദൈവദർശനം ഉണ്ടായി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് യശക്കിയലിൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ബാബിലോണിലെ ഖേബാർ നദീതീരത്ത് വെച്ച് ദൈവദർശനമുണ്ടായി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ ചിന്താഗതി അനുസരിച്ച് യഹോവയായ ദൈവത്തെ അനുഭവിക്കാനും സ്തുതിക്കാനും കഴിയുന്നത് വിശുദ്ധ നാടുകളിൽ വെച്ച് മാത്രമാണ് അവിടുത്തെ ആരാധിക്കാൻ കഴിയുന്നത് ജറൂസലത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി മുപ്പത്തേഴാമത്തെ സങ്കീർത്തനം നമുക്ക് പരിചിതമായ സങ്കീർത്തനമാണ് ഭക്തനായ ഒരു യഹൂദൻ്റെ മനോഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ബാബിലോൺ നദിയുടെ തീരത്ത് വെച്ച് സഹിയോനെ സഹിയോനോർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലയവൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു കർത്താവിൻ്റെ നാട്ടിൽ ചില പാട്ടുകൾ പാടുവനെന്ന് ഞങ്ങളെ ബന്ദി ബന്ധികളാക്കിയവർ ആവശ്യപ്പെട്ടു അന്യ നാട്ടിൽ വെച്ച് ഞങ്ങൾ കർത്താവിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്നത് എങ്ങനെ വിനാശകാരിയായ ബാബേൽ പുത്രി അവൻ നിന്നെ നിൻ്റെ കുഞ്ഞുങ്ങളെ ഉറച്ച പാറമേലടിക്കും ഉറസലമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്ത് കൈ എന്നെ മറക്കട്ടെ അപ്പോൾ ജറൂസലത്തെയും ബാബുലോണിനെയും പറ്റിയുള്ള ചിന്തകളാണിത് അന്യനാട്ടിൽ വെച്ച് ഞാൻ എങ്ങനെയാണ് കർത്താവിൻ്റെ ഗാനങ്ങൾ ആലപിക്കുക ബാബുലോൺകാരൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു കർത്താവിൻ്റെ ചില ഗാനങ്ങൾ പാടാനായിട്ട് കർത്താവിൻ്റെ ഗാനങ്ങൾ ഞങ്ങൾക്ക് കർത്താവിൻ്റെ നാട്ടിൽ വെച്ച് മാത്രമേ പാടാൻ കഴിയുള്ളൂ ഈ ചിന്തയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ദൈവമായ കർത്താവിനെ വിശുദ്ധ നാട്ടിൽ മാത്രമല്ല ജറൂസലത്ത് മാത്രമല്ല ലോകത്തിൻ്റെ ഏത് പ്രദേശത്ത് വെച്ചും അനുഭവിക്കാൻ കഴിയുമെന്നും ദൈവത്തിൻ്റെ ദർശനം മനുഷ്യന് എവിടെ വെച്ചും സാധ്യമാകുന്നുവെന്നും അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഖേബാർ നദീതരത്ത് വെച്ചുള്ള ഈ ദർശനങ്ങൾ നൽകുന്ന വഴിയായി യസക്കിയൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മൾ വിചാരിക്കുന്നതുപോലെ ചെറുതല്ല ദൈവത്തെ നമ്മുടേതായ സങ്കേതങ്ങളിലും നമ്മുടേതായ കാറ്റഗറികളിലും ഒതുക്കി നിർത്താനും കഴിയുകയില്ല നമുക്ക് വിഭാവനം ചെയ്യുന്നതിനേക്കാൾ വലിയവനാണ് ദൈവം എന്ന ആ വലിയ സത്യം പ്രവാചകൻ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് അശുദ്ധ നാട് അശുദ്ധ പ്രദേശം എന്ന് കരുതിയിരുന്ന വിജാതിരുടെ നാട്ടിൽ വെച്ച് പോലും കർത്താവായ ദൈവത്തിൻ്റെ ദർശനങ്ങൾ ലഭിക്കാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാനും പ്രവാചകന് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തെ മനസ്സിലാക്കാൻ ദൈവത്തെ ദർശിക്കാൻ ഒരു പ്രത്യേക സ്ഥലമോ ഒരു പ്രത്യേക സാഹചര്യമോ വേണ്ട പുതിയ ദിനത്തിലേക്ക് കടക്കുമ്പോൾ മൊത്താരുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് വരുമ്പോൾ ഞാൻ അവരുടെ മധ്യ സന്നിഹിതനാണ് ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തെ അറിയാനും അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാനും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമോ സാഹചര്യമോ വേണ്ട ഏത് സ്ഥലത്തും അത് സാധ്യമാണ് എന്നുള്ള കാര്യം വീണ്ടും സ്വർഗം തുറക്കപ്പെട്ടു അവാച്യമായ ഒരു യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ ദർശനം അത് അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഇതാണ് മതായുടെ സുവിശേഷത്തിലും ലൂക്കാട് സുവിശേഷത്തിലും നമ്മുടെ ഭർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തെപ്പറ്റി പറയുമ്പോൾ അവൻ വെള്ളത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറയാറുണ്ട് പദാർത്ഥപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമല്ല വ്യാഖ്യാനമല്ലാതെ ഏതെങ്കിലും ഒരു കെട്ടിടം അതുമല്ലെങ്കിൽ ഒരു സ്ഥലം അത് തുറക്കപ്പെടുന്ന രീതിയിലല്ല സ്വർഗം തുറക്കപ്പെടുക ദൈവികമായ തലം അത് മനുഷ്യന് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുകയാണ് അപ്പോൾ യസഗീലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്നത് ദൈവികമായ തലത്തിൽ നിന്നും മനുഷ്യൻ്റെ തലത്തിലേക്ക് ദൈവം കടന്നു വരുന്ന ആ വലിയ യാഥാർത്ഥ്യത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പ്രവാചകന് ദൈവികമായ ഈ തിരിച്ചറിവ് ദൈവികമായ അനുഭവം അതൊരു യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത് കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ വന്നു പതിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം എസ്സ കെ എൽ പ്രവാചകൻ്റെ മേൽ വന്ന് പതിക്കുന്നതും അതുവഴിയായി ദിവ്യരഹസ്യങ്ങൾ ആ മനുഷ്യന് അനുഭവവേദ്യമാവുന്നതുമായ സന്ദർഭങ്ങൾ എസ് എ കെ എലിൻ്റെ പുസ്തകത്തിൽ മൂന്ന് പ്രാവശ്യം കൂടി നമുക്ക് കാണാൻ കഴിയും എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ജറൂസലത്തിൻ്റെയും ജനങ്ങളുടെയും പാപത്തെപ്പറ്റിയുള്ള ദർശനം അത് പ്രവാചകന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ കരം അവനെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ കരം കൈ എന്നുള്ളത് ഒരുവന് താങ്ങുന്ന യാഥാർത്ഥ്യമാണ് അനുഗ്രഹിക്കാൻ ഉയർത്തപ്പെട്ട കരങ്ങൾ പഴയ നിയമത്തിൽ പല പ്രാവശ്യവും നമ്മൾ വായിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ദൈവത്തിൻ്റെ കരം പ്രവാചകൻ്റെ മേൽ വന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ പ്രവാചകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ തലത്തിലേക്ക് മനുഷ്യനായ പ്രവാചകനെ സ്വീകരിച്ചുകൊണ്ട് ദൈവികമായ വെളിപ്പെടുത്തലുകൾ യസ് എ ലഭിക്കുകയാണ് അതുകൊണ്ടാണ് എട്ട് മുതൽ പതിനൊന്നുവുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ പാപമംഗലമായ സാഹചര്യങ്ങൾ ദൈവം പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നത് എട്ടാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ കരം ശക്തമായി അവൻ്റെ മേൽ വന്നു എന്നുള്ള പ്രസ്താവനയോടുകൂടിയാണ് വീണ്ടും എസ് എ കെ എലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയെ പറ്റിയുള്ള ഒരു ദർശനമുണ്ട് ദൈവം ഇസ്രായേലിനെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ അസ്ഥികളുടെ കൂമ്പാരമായി കിടക്കുന്ന ആ ജനം ബാബുലോൺ അടിമത്ത കാലത്ത് ഇസ്രായേൽ ജനം ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ് അസ്ഥികളുടെ താഴ്വര ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഈ അസ്ഥി ആ കൂമ്പാരം ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ജീവനുള്ളതായിത്തീരും ജനത്തോട് അവരുടെ പുനരുത്ഥാനത്തിൻ്റെ അവരുടെ മഹത്വത്തിൻ്റെ സന്ദേശം അറിയിക്കാനായി ദൈവം പ്രവാചകനെ അയക്കുമ്പോഴും ഇതുപോലെ ദൈവത്തിൻ്റെ കരം പ്രവാചകനെ സ്പർശിച്ചുകൊണ്ട് അവനെ അസ്ഥികളുടെ താഴ്വരലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഏറ്റവും അവസാനത്തെ റെഫറൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് യസഗിയലിൻ്റെ പുസ്തകം നാൽപ്പതാമത് അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ യസകീയലിൻ്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ കരം പ്രവാചകന് മേൽ വന്ന് പതിച്ച് പ്രവാചകനെ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എസ് എ കെ എലിൻ്റെ പുസ്തകം നാൽപ്പത് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങൾ അന്തിമകാലത്ത് ദൈവം ഇസ്രായേലിന് ചെയ്യാൻ പോകുന്ന മഹത്തീവരള മഹു മഹത്തരമായ കാര്യങ്ങളെപ്പറ്റിയുള്ളതാണ് ഒരു പുതിയ ദേവാലയത്തെ പറ്റി പറയുന്നുണ്ട് ഒരു പുതിയ അവസ്ഥ വിശേഷമാണത് അങ്ങനെയുള്ള ഒരു ഒരു വെളിപ്പെടുത്തൽ ദൈവം എസ് എ കെ എലിന് കൊടുക്കുന്നതിന് മുമ്പും ഇതുപോലെ ദൈവത്തിൻ്റെ കരം ശക്തമായ രീതിയിൽ പ്രവാചകനെ താങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ് ചുരുക്കത്തിൽ എസ് കി എൽ പ്രവാചകന് ബാബലോണിൽ മറ്റ് പ്രവാസികളോടൊപ്പം ഖേബാർ നദീതീരത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുന്ന ആ സംഗതിയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ആ ദർശനത്തിൻ്റെ ആരംഭം അതിനുള്ള ആമുഖമായിട്ടാണ് ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത് വീണ്ടും ഈ ദർശനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാമധ്യായം നാൽപ്പത് നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്നാം അധ്യായം നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഏത് തരത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവാചകന് ലഭ്യമായത് എന്ന് വിശ് വിരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റിയുള്ള ഒരു വലിയ കീർത്തനം തന്നെയാണത് സാധാരണഗതിയിൽ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെപ്പറ്റി പറയാൻ നമ്മുടെ സാധാരണ വാക്കുകൾ പോരാ സർവാതിശായിയായ ദൈവം ദ ട്രാൻസെൻഡൻറ്റ് ഗോഡ് ആ ദൈവത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമായ യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവമെന്നത് നമ്മുടെ അനുഭവത്തിനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവത്തിനും അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യം ആൻഡ് ഇൻവിസിബിൾ റിയാലിറ്റി ആ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാനും വിശേഷിപ്പിക്കാനും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ അതുപയോഗിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദൈവത്തെപ്പറ്റി പറയുന്ന എല്ലാ വാക്കുകൾക്കും ദൈവത്തെപ്പറ്റിയുള്ള ഏത് പ്രഭാഷണത്തിനും ഭാഷയുടെ പരിമിതി ഉണ്ടെന്ന് ഓർമ്മിക്കണം ദൈവശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു പരിമിതിയാണത് ദൈവത്തെ പറ്റിയുള്ള വിചിന്തനങ്ങൾ ദൈവികമായ കാര്യങ്ങളെപ്പറ്റിയുള്ള സംസാരങ്ങൾ അതേപ്പറ്റിയുള്ള പ്രതിപാദ്യമെല്ലാം അവയ്ക്ക് പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ദൈവത്തെ പറ്റിയുള്ള ഭാഷ എപ്പോഴും അനലോജിക്കൽ ആയിരിക്കും എന്ന് പറയുക ഞാൻ ദൈവത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അപ്പോൾ ശരിക്കും അപ്പ അപ്പുറമുള്ള കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ വേണം ഒന്നാമധ്യായം നാല് മുതൽ ഇരുപത്തിയെട്ടുവരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ദൈവത്തിൻ്റെ ആ ദർശനത്തെ കൊടുങ്കാറ്റ് മേഘം പ്രകാശം അഗ്നി ഈ ഭൗതിക ശക്തികളെ കൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നു ഇതാ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്നും അപ്പോൾ ദൈവത്തെപ്പറ്റി പറയാൻ പറ്റുന്നത് മിന്നി മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ ഒന്നും വാക്കുകളുടെ പരിമിതി ഇതാണ് ഈ അവബോധം ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവത്തെ നമുക്ക് വരയ്ക്കാനോ ദൈവത്തിൻ്റെ ഒരു രൂപം രൂപമുണ്ടാക്കാനോ സാധിക്കുകയില്ല ഒരു ശക്തി ആ ശക്തിയെ വിശേഷിപ്പിക്കാൻ തന്നെ വാക്കുകൾ ബുദ്ധിമുട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നോക്കി ഇതാ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെയുള്ള എന്തോ ഒന്നും അപ്പോൾ എന്തോ ഒന്ന് സംതിങ് ലൈക്ക് അതേ ദൈവത്തെ പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ ഇത് പഴയ നിയമത്തിലെ സ്ഥിതി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്രാപ്യനും അദൃശ്യനുമായ ഈ ദൈവത്തെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ മനുഷ്യരൂപമെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് പ്രകാശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുഖം ലോകത്തിൻ്റെ മുതലേ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇറ്റ് ഈസ് ദ ഫേസ് ഓഫ് ഗാഡ് ദ ഫാദർ ടേൺഡ് ടുവേഡ്സ് ദ വേൾഡ് അതാണ് യേശു അതുകൊണ്ട് മനുഷ്യാവതാരത്തിൻ്റെ സാഹചര്യത്തിൽ ഇൻകാർണേഷൻ്റെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും അദൃശ്യനും അപ്രാപ്യനും സർവാതിശായിയുമായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈശോ യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നു അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഫിലിപ്പോസിനോട് ഫിലിപ്പോസെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ വ്യത്യാസം ഇതാണ് പഴയ നിയമത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവത്തെ പറ്റിയുള്ള വർണ്ണനകളും വിവരണങ്ങളും ഈ രീതിയിലാവുമ്പോൾ പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ അല്പം കൂടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൈവത്തെ അവിടുന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷപ്പെടലിനെ അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വലയം ചെയ്തുകൊണ്ട് വേറൊരു യാഥാർത്ഥ്യം കൂടെ അവിടെ പറയുകയാണ് നാല് ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു എന്നാൽ ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് വല്ല ഉള്ളതുമായിരുന്നു ഓട് പോലെ അവ തിളങ്ങി അവയുടെ നാല് വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങളുണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു ഓരോന്നും ഇടംവലം തിരിയാതെ നേരെ മുന്നോട്ട് നീങ്ങിയിരുന്നു അവയുടെ ഇപ്രകാരമായിരുന്നു നാലിനും മുൻഭാഗത്ത് മനുഷ്യൻ്റെ മുഖം വലതുവശത്ത് സിംഹത്തിൻ്റെ മുഖം ഇടതുവശത്ത് കാളയുടെ മുഖം പിൻഭാഗത്ത് കഴുകൻ്റെ മുഖം നമുക്ക് ഭാവനയിൽ കാണാൻ പോലും പ്രയാസമുള്ള ഒരു അവതരണമാണിത് ഇങ്ങനെ നാല് ജീവികൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് വെളിപാടിൻ്റെ പുസ്തകം നാലാം നാലാമദ്ധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാറുണ്ട് അപ്പോൾ മനുഷ്യൻ സിംഹം കാള കഴുകൻ ഇതേപ്പറ്റി ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കല്ലായ രാജ്യത്തെ രാജകൊട്ടാരങ്ങളിൽ രാജാവിൻ്റെ സിംഹാസനത്തെ ചൂഴുന്ന ഇതുപോലെയുള്ള വലിയ രൂപങ്ങളുണ്ടായിരുന്നു അപ്പോൾ മനുഷ്യന് വിഭാവനം ചെയ്യാവുന്ന ശക്തിയുടെ പ്രതീകങ്ങളാണത് മനുഷ്യൻ ശക്തിയുള്ള ഒരു ജീവി സിംഹം കാള കഴുകൻ അപ്പോൾ ഈ വകയുള്ള ജീവികളെയും മനുഷ്യൻ്റെ തെറ്റെയും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ആ രാജ രാജാവിൻ്റെ മഹത്വം ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി കൽതായ രാജകൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പ്രതീകങ്ങൾ ഈ പ്രതീകങ്ങളാണ് വേറൊരു തലത്തിൽ എസ് കെ എൽ പ്രവാചകൻ ദൈവത്തെപ്പറ്റി പറയാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടുത്തെ മഹത്വം അത് അവതരിപ്പിക്കുന്നതിനു വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞു വെള്ളോട് പോലെ തിളങ്ങുന്ന എന്തോ ഒന്ന് ദൈവത്തെപ്പറ്റി എന്ന് പരാമർശത്തോടുകൂടി ഈ ദൈവിക ദർശനത്തിൻ്റെ അകമ്പടിയായി നാല് ജീവികൾ വരികയാണ് ക്രൈസ്തവ പാരമ്പര്യം പിന്നീട് ഈ നാല് ജീവികളെ എസ് എ എൽ പ്രവാചറിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിലും വെളിപാടിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായത്തിലുമുള്ള ഈ നാല് ജീവികളെ നാല് സുവിശേഷകർക്കുള്ള പ്രതീകങ്ങളായിട്ട് അവതരിപ്പിക്കാറുണ്ട് ഇവിടെ മനുഷ്യൻ എന്നുള്ളത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ടും അതിന് കാരണമായിട്ട് പറയുന്നത് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളാണ് നാല് സുവിശേഷങ്ങളിലും വെച്ച് കർത്താവിൻ്റെ മനുഷ്യത്വം അവിടുത്തെ മാനുഷിക വശം ഏറ്റവും അധികം പ്രകടമാക്കിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകമായി മനുഷ്യനും മത്തയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകമായി സിംഹം അതിന് കാരണമായിട്ട് പറയുന്നത് മ മത്തയുടെ സുവിശേഷത്തിൻ്റെ വലിയ ഒരു സവിശേഷത യേശു മിഷിഹയെ ദാവീതിൻ്റെ ഗോത്രത്തിൽ പിറന്ന മിഷിഹ ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ദാവീതിൻ്റെ ഗോത്രത്തിൻ്റെ അടയാളമായിരുന്നു സിംഹം അതുകൊണ്ടാണ് സിംഹത്തെ അത്തോയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകമായും കാളയെ ലൂക്കാട് സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ട് അതിന് കാരണം കാള എന്ന് പറയുന്നത് പുരാതന ലോകത്ത് ഏറ്റവും വിശിഷ്ടമായ ബലിവസ്തുവായിരുന്നു ബലിമൃഗമായിരുന്നു ലൂക്കാട് സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിനെ മനുഷ്യൻ്റെ പാവപരിഹാരത്തിനുള്ള ഏറ്റവും വിശിഷ്ടമായ ബലിവസ്തുവായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് വീണ്ടും കഴുകൻ അല്ലെങ്കിൽ ഗരുഡൻ എന്ന് പറയുന്നത് അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകമാണ് കാരണം നാല് സുവിശേഷങ്ങളിലും വെച്ച് നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വം ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് യോഹന്നാനാണ് തന്നെയുമെല്ലാം ഗ്രീക്ക് പുരാണമനുസരിച്ച് സൂര്യനിലേക്ക് നേരിട്ട് നോക്കാൻ കഴിവുള്ള ഏക പക്ഷി അത് കഴുകനായതാണ് അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി സുവിശേഷകൻ കർത്താവിൻ്റെ ദൈവത്വത്തിലേക്ക് ഊണിയിട്ട് നോക്കി കർത്താവിൻ്റെ മനസ്സിലാക്കിയ വ്യക്തി അപ്രകാരമാണ് അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകമായി കഴുകനെ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ പുതിയജന്മത്തിൻ്റെ സാഹചര്യത്തിൽ ഈ നാല് ജീവികളുടെ പ്രതീകാത്മകതയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എസ് എ കെ എൽൻ്റെ പുസ്തകത്തിലും വെളിപാട് ഗ്രന്ഥത്തിലും ഈ നാല് ജീവികൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് വിഭാവനം ചെയ്യാൻ കഴിയുന്ന ശക്തിയുടെ പ്രതീകങ്ങളായിട്ടാണ് അപ്പോൾ എസ് എ കെ എൽ പ്രഭാചനുണ്ടായ ഈ ദൈവദർശനം ദൈവത്തെപ്പറ്റി നമ്മുടെ എന്താണ് പറയുന്നത് കാരണം ഈ ഒന്നാമത്തെ അധ്യായ ഒരു ആമുഖമെന്ന രീതിയിൽ പ്രവാചകൻ നമ്മുടെ മുമ്പായി അവതരിപ്പിക്കുകയാണ് ഖേബാർ നദീതീരത്ത് വെച്ചാണ് ദൈവത്തിൻ്റെ ദർശനം പ്രവാചകൻ ഉണ്ടാകുന്നത് അതുവഴിയായി അന്നുവരെയും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തെ ഉള്ള സങ്കല്പത്തിന് മാറ്റം വരികയാണ് ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തെ ആരാധിക്കാനും ലോകത്തിലെവിടെ വെച്ചും മനുഷ്യന് സാധിക്കും അതുകൊണ്ട് തന്നെ പ്രദേശങ്ങളെയും രാജ്യങ്ങളെയും ശുദ്ധം എന്നും അശുദ്ധം എന്നും വേർതിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ല ലോകം സൃഷ്ടിച്ച് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് ഏത് പ്രദേശവും വിശുദ്ധ നാടായിട്ട് കാണാൻ കഴിയും ആ വലിയ സത്യമാണ് യസഗീയർ പ്രവാചകൻ ആദ്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക വീണ്ടും ദൈവത്തെ വിവരിക്കാനായി ആ ദൈവദർശനത്തെ അവതരിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളും അതിന് അടിസ്ഥാനമായി ഉപയോഗിച്ചിരിക്കുന്ന നാല് ജീവികളുടെയും ചിത്രങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ അനന്തനും അതുല്യനുമാണ് ദൈവം അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നും അപ്പുറം ഇത് വലിയൊരു സത്യമാണ് ദൈവത്തെപ്പറ്റി ആദരവോടു കൂടിയും ബഹുമാനത്തോടു വേണം നമ്മൾ സംസാരിക്കാൻ ഇതിനൊരു പരവശമുണ്ട് ദൈവത്തെപ്പറ്റി നമ്മൾ എന്തു പറഞ്ഞാലും അത് അതിൽ തന്നെ അപൂർണമാണ് ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷകൾ പോലും അപൂർണമാണെന്ന് നോക്കണം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ശക്തിയും അപരിമയമായ അവിടുത്തെ സാന്നിധ്യവും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുങ്കാറ്റിൻ്റെയും അഗ്നിയുടെയും മേഘത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഹൃദയങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും ഒന്നാമത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഈ ദർശനമുണ്ടായപ്പോൾ പ്രവാചകൻ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ പ്രതികരണം അതായിരിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ കവിന്ന് വീണ് അവിടുത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ മനുഷ്യൻ ദൈവത്തിൻ്റെ ആ സത്തയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദർശനത്തിൻ്റെ മുമ്പിൽ ആരാധനയുടെ മനോഭാവത്തോടെ നിൽക്കണം അവനെ ആരാധിക്കാൻ ഒരു പ്രത്യേക സ്ഥലമോ പ്രത്യേക സമയമോ ആവശ്യമില്ല എങ്കിലും മാനുഷികമായ തലത്തിൽ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ സഹായിക്കത്തക്ക രീതിയിൽ ചില പ്രത്യേക സഹായ സഹ സമയവും സാഹചര്യങ്ങളും സ്ഥലങ്ങളും അവനെ സഹായിക്കാം എന്നാൽ അതിനുമപ്പുറം വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് എവിടെയും എവിടെയുമാകാം ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട പ്രതികരണം ഇതാണ് എസ് എ കെയിൽ പ്രവാചകൻ ചെയ്തതുപോലെ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കാനുള്ള മനോഭാവം ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ